അയച്ചു സുന്ദരി കുട്ടി ആയിട്ട് റെഡി ആയിട്ടിരുന്നു കൂടും. ഐ സ്ക്രാച്ച് ഫാൻ്റെ കിടക്കണോ. പിന്നെ ഇതാ ഒരാള് പെട്ടിയൊക്കെ റെഡിയാക്കി ഇതാ കണ്ടോ, ഫുള്ള് ഓൾഡ് മുട്ടിൻ്റെ ആട്ടോ. നമ്മൾക്ക് ഒന്നുമില്ല, എവിടെ എന്റെ ഒന്നുമില്ല, എന്റെ എവിടെ എവിടെ അപച്ചില്ലേ. ആ ഇതിൽ ഇന്ത്യ സ്വിച്ച് ചെയ്ത അല്ലേ, ഇന്ത്യ സ്വിച്ച് എന്റെ അത് ചെറിയ ബാഗില്. ഓൾഡ് ഉണ്ടോ, വലിയ പെട്ടി, ഏറ്റവും വലിയ പെട്ടി ഓൾഡും. ഞാനും സ്വിച്ചും പോകാം അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ഒന്നോ രണ്ടോ ഷർട്ടും വാലും ഉണ്ട് അതില്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓരോ തന്നെയാണ് ആ ബാഗില്. കുട്ടാപ്പ് മാറ്റിയില്ല, കുട്ടാപ്പ് അതിനാണ് തിരക്കൂട്ടുന്നത്. ഓൻ മാറ്റിയില്ല, അവന് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ കുട്ടാപ്പ്. അങ്ങനെ ഞങ്ങളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലെത്തി. പിന്നെ ഞാന് ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയ വെച്ചോളൂ അല്ലേ, നല്ല പുല്ലും വെച്ചിട്ട് പാലക്കാട് ജംഗ്ഷൻ എഴുതിയിരിക്കണം. പിന്നെ നല്ല ട്രെയിനിൻ്റെ ഒരു അടിപൊളി ഇതുണ്ടാക്കി വെച്ചാണ്, അതേപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ട്രെയിൻ ഉണ്ടാക്കി വെച്ച് കണ്ടോ, അടിപൊളി അല്ലേ. നൈസ് കറക്റ്റ് കേട്ടോ, കല്ലൊക്കെ കല്ലൊക്കെ ഒറിജിനലാണോ, കുറച്ചങ്ങോട്ട് നടക്കാണ്ട്. അതൊക്കെ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ ആ തലക്കാണ് ഇറങ്ങിയത്, അപ്പം അങ്ങനെ എന്താ ഇപ്പോൾ തിരിഞ്ഞ് പോകേണ്ടിരുന്നു. അത് 1.5 കിലോമീറ്റർ അങ്ങനത്തെ നടക്കാണ്ട്. പക്ഷേ ഇതങ്ങനല്ല, ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത് നല്ല ഉപകാരമാണ്. ഇവിടുന്ന് നേരെ അത് കണ്ടോ, നേരെ റെയിൽവേ സ്റ്റേഷനിൽ കയറാം നേരെ. ഇത് നല്ലൊരു ഉപകാരമായി നമുക്ക് എല്ലാവർക്കും, നല്ല സംഭവമായി. മറ്റേത് അങ്ങനെ തിരിഞ്ഞ് കുറേ നടന്ന് നടന്ന് പോകേണ്ടിരുന്നു. ഞാൻ ഇതാ ബാഗ് വലിച്ചും കൊണ്ട് റോട്ടിലൂടെ, മറ്റേ ട്രോളി ബാഗും അതിൻ്റെ മുകളിലൊരു ബാഗും പാടെ വലിച്ചും കൊണ്ട് നടന്നു വരികയാണ്. ചുമ്മിയും ആസിഫിയും കുട്ടിയും ദാ ഒരു സെഞ്ചിയും നോക്കി വരുന്നു. ഓളെ പവർ എന്നാലും ഇടൂല അല്ലേ, വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി തൂങ്ങി കാണാം. ഓ സൂപ്പറായി അല്ലേ, അടിപൊളി ചെടി. ചെടിൻ്റെ പേരെന്താന്ന് അറിയണോര് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ വായ്പപ്പൊരി വാങ്ങാൻ വന്നിട്ടാണ്. മറ്റേ അവിടെ വഴക്കപ്പൊരിയും പിന്നെ അതേപോലെ ഹലുവ അതൊന്നും അവിടെ കിട്ടൂല ഫാമിലിക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങാം. ഒരു തീവണ്ടി അതാ വരുന്നു, പമ്മെ പമ്മെ നല്ല നൈസില്. ഇന്ത്യൻ റെയിൽവേയാണ് ഇതിൽ, സാധാരണ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരുന്ന വണ്ടിയാണ്. അവിടുന്ന് അരി പിന്നെ അതായത് ഗോതമ്പ് അതൊക്കെ അവിടുന്നാണ് വരുന്നത്, ആന്ധ്രയിൽ നിന്ന്. അവിടുന്ന് അങ്ങനെ മറ്റേ ചരക്കുകൾ ഇവിടെ ഇറക്കും, അവിടുന്ന് വരുന്ന ചരക്ക്. നല്ല വണ്ടിയാണ്. ഇതുണ്ടോ നല്ല രസമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ ആനയും മറ്റേ കഥകളിൻ്റെതും അടിപൊളിയായിട്ട്. എവിടെ ട്രെയിൻ, ട്രെയിൻ എവിടെ, ട്രെയിൻ എവിടെ. അവിടെ ഇതാ കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടാട്ടോ, നമ്മളെ കണ്ട നല്ല വയർത്തിന് ഭയങ്കര ചൂടാണ് ഇവിടെ. ഞാന്ത്രയിൽ ഇതിലേറെ ഇരട്ടിയാന്ന് പറയുന്നത്, ഡബിളാണെന്ന് പറയുന്നത്. അവിടെ ചെന്നാളിലെ അറിയുള്ളു ഒക്കെ ഞങ്ങളല്ലേ കേച്ച. അയാളേ മറ്റോളെ ലൈൻ അടിച്ചുകൊണ്ടിരിക്കണോ,
ഡാ ചിച്ചു ചിച്ചു ഡാ ഒരാൾ ഫുഡ് കഴിക്കണു. നല്ല വിശപ്പാണ്. എന്നിട്ട് ചിക്കൻ ഉണ്ട്, മുട്ട ഉണ്ട്, ഇതെന്താണ് പുളിഞ്ചോറ്? അല്ലടി, എന്താണ് കടലി? കടലി പുളിയോണ്ടിന്റെ ചോറ്. ഇത് നല്ല രസട്ടോ. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടോ? എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അത്. അത് അത് എന്താ ഇപ്പം ഇരിക്കണോടത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ എന്താ പറയുക, മീനിട്ട ഐ സോറി മറ്റേ പുളിയിട്ട മീൻ വെക്കൂലേ, അതേപോലെ അത് അത്ര ഇതാന്ന് പറയുന്നത്. 4-5 days ഒക്കെ അതേപോലെ നല്ല ടേസ്റ്റിലൊക്കെ അത്രയും യൂസ് ചെയ്യാന്നാ പറയുന്നത്. ഞങ്ങൾ അത്ര ഒന്നും യൂസ് ചെയ്തോ. ഞങ്ങൾ ഇപ്പോൾ കൂടിപ്പോയ വൈകുന്നേരം വരെ. പക്ഷെ നല്ല ടേസ്റ്റ് സാധനം. ഇതെന്താ ചെയ്തത്? ഇതെന്ത്? ഇതെന്ത് തെരച്ചടി? എന്താണ് കാട്ടിക്കണേ? നല്ല ടേസ്റ്റ് ഒക്കെ അതിന് രാത്രി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞങ്ങൾ നോമ്പറക്കാൻ ഞങ്ങൾക്കൊരിത് മാറ്റി. ഈ ബോഗിയിലാണ് നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങോട്ട് അരി, പിന്നെ അതേപോലെ ഗോതമ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം ഒക്കെ. അതായത് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും, അതേപോലെ അരി ഗോതമ്പൊക്കെ കൂടുതൽ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ആണ് വരുന്നത്. അതായത് സാധാ റോഡ് വഴിയും റെയിൽ വഴിയൊക്കെ തന്നെ. ഇന്നേ 40 മണിക്കൂറായിട്ടുള്ളൂ. ഇനി 2.5 മണിക്കൂർ ഇവിടെ ഇരിക്കണം. 3 മണിക്കാണ് ഫ്ലൈ ഇത് ട്രെയിൻ. എങ്ങട്ട പൂണെ? നമ്മുടെ ട്രെയിൻ ഇപ്പൊ വരും. അതാ അനൗൺസ് ചെയ്യണ് ശബരി എക്സ്പ്രസ്. ടാറ്റാ, ബൈ പറഞ്ഞ ആ ബൈ. അവ്വാ പ്ലെയിൻ ഇഷ്ടത്ത അവ്വാ നാ അവ്വാ. For the kind attention of passengers, train number 1729 അങ്ങനെ ഞങ്ങൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നു മക്കളെ. അതാ വരുന്നു, അതാ വരുന്നു മന്ദം മന്ദം. അപ്പൊ എവിടുന്ന കാണ്ട്? ആന്ധ്രയിൽ നിന്ന് കാണാ. കരിക്കണി വണ്ടിയില്. ഞങ്ങള് പോവാണ്. ഞാൻ പിടിച്ചോളാം, ഞാൻ പിടിച്ചോളാം. ആ മാറി S4 ആണ്. S4 ആണ്. ഇത് ആ കുഴപ്പമില്ല. ഇവിടെ വേറെ S4 ദാ ഞങ്ങള് കയറി കൊണ്ടിരിക്കണു. വണ്ടി പോണല്ലോ സിച്ചോ. സിച്ചോ വണ്ടിയാ പോണു. പോനാദിട്ടാണേ. ഇസ്മാൻ ഇവിടെ ഇങ്ങോട്ടൊക്കെ. അവിടെന്താ ഇസ്മാനെ?
കേട്ടോ. ഇത് കണ്ടിട്ടില്ല ഇതുവരെ ഇങ്ങനെ. നല്ല രസല്ലേ. നല്ല രസമുണ്ടല്ലേ. സിമെന്റ് ഫാക്ടറിയാണ്, സിമെന്റ് ഫാക്ടറി കണ്ടോളാം. സംഭവം അടിപൊളിയല്ലേ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. കണ്ടോ, ഒരു പേപ്പറിന്റെ കഷ്ണം പോലും ഇല്ല. ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, അടിപൊളിയാണ്. ഞാൻ സാധാരണ മച്ച് വേറെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല ഭയങ്കര ഒരു ഒരു എന്താ പറയാ മനസ്സിലാവുണ്ടോ. പക്ഷെ ഇത് നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടപ്പോൾ എടുത്താണ് മറ്റു ഇവിടെ ആയിട്ടുണ്ടായിരുന്നത്. ശബരി നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. ചൂടാതെ ഭയങ്കര ചൂടാണ്. കഴിക്കുക പാസനൊക്കെ പൊള്ളി പോയി. ജാതി ചൂട് കയറി. പാലക്കാടും മറ്റു ഷോർമിനേക്കാളും കൂടുതൽ ട്രാക്ക് ഇവിടെ ഉണ്ട്. കോച്ചിങ് ഡിപ്പോട്ടോ, കോച്ചിങ് ഡിപ്പോ. ഇതൊരു നല്ല അടിപൊളി ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. നല്ല രസമുണ്ട് ആ പള്ളി കാണാൻ. വലിയൊരു ഫാക്ടറിയാണ്. എന്തിൻ്റെ ഫാക്ടറി അറിയില്ല, പക്ഷേ വലിയ എന്തോ ഒരു ഫാക്ടറിയാണ് ആണോ. ഓക്കെ കട്ടെ. ഇതെന്താ അവസാനിക്കണമില്ലല്ലോ എൻ്റെ പൊന്നെ. ഇതിൻ്റെ ഫാക്ടറി എന്തിൻ്റെ അറിയില്ല. അതാ ചിലക്ക് വേണ്ടി ചിലക്ക് ഇറക്കി ഇങ്ങോട്ടിരിക്കണേ. കഷ്ടം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ടിങ്ങി ടിങ്ങിൻ്റെ വീടുകളും ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ എപ്പോഴും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളൊക്കെ എത്രയും ഭാഗ്യവാന്മാരുണ്ട് ഇത് കാണുമ്പോൾ.
കളർഫുള്ളാണല്ലേ, ഫുൾ കളർഫുൾ, പിങ്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഇത് മെയിനായിട്ട് എന്താ വെച്ചാൽ ഒരു വീടൊന്നും അല്ല, ഒരു പ്രത്യേകമാണ്. ഇവരെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ലോണം കൂടുതൽ പ്രധാനപ്പെട്ടത്. അതൊക്കെ കണ്ടുകൊണ്ട് നല്ല നല്ല ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല വലിയ ബിംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ. ഇന്ത്യൻ ഓയിലാണ്, ഇന്ത്യൻ ഓയിലിൻ്റെ ഇതാണ് നല്ല ചെറിയ ചെറിയ വീടുകൾ. എന്തോ ഒരു ഫാക്ടറി ആണ്, അതിൻ്റെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ കറങ്ങ ഫാൻ കറങ്ങ പോലെ എന്തിൻ്റെ ഒരു ഫാക്ടറിയാണ്. കണ്ടോ ഇതിൻ്റെ ഈ പാലടമല്ലി അതിൻ്റെ കല്ലോടമല്ല ഇത്രയും എന്ത് പറഞ്ഞാലേ
ഈ കനാലിൻ്റെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യക്കാർ ഓരോ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാർക്ക് ഡെറ്റോൾ അല്ലേ, ഡെറ്റോള് വെച്ച് സംഭവമാണ്. ഞാൻ വലിയ തുടക്കം അറിയില്ല, വെറുതെ അങ്ങനെ പാർന്നു പോയി. പക്ഷെ നല്ല സ്മെല്ലുണ്ട്. വേറെ ടീം തുടച്ച് വരുന്നുണ്ട് പറഞ്ഞു. ആരെ ആ പാലിൻ്റെ ബാക്കിൽ ഒരാളെ തുടച്ച് ഇങ്ങനെ വരുന്നു. അടിപൊളി നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അത് പൊന്തിക്കാൻ പറഞ്ഞു പാല് പൊന്തിച്ച് എടുത്തോണം. സംഭവം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഒരു 10 രൂപ എടുക്കുന്നുണ്ട്. ഓക്കെ നല്ല കാര്യമല്ലേ, നമ്മുടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് നല്ലൊരു നല്ല വൃത്തി, പിന്നെ നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ കൊടുക്കാം. ഇതുപോലെ തന്നെ നല്ല പനമരങ്ങളും ഉണ്ട് കേട്ടോ, നല്ല പനമരങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നല്ല സ്ട്രക്ചറായിട്ട് നല്ല മരങ്ങളുണ്ട്. എന്ത് സംഭവം അറിയില്ല, കുറേ കണ്ടു ഞാൻ പോയി. ട്രെയിനിന്ന് ലോറിയിലേക്ക് ചാ കൊടുക്കുന്നുണ്ട്. എൻ്റെ സംഭവം അരിയാ തോന്നുന്നത്, അരിയാണോ സിമെൻ്റാണോന്ന് അറിയില്ല. മറക്കി കൊണ്ടുപോകണം, ട്രെയിനിൻ്റെ ഒരു ലോഡിറക്കി കൊണ്ടുപോകണം. ഈ ട്രെയിനിലാണ്, ട്രെയിനിലാണ് അതിൻ്റെ അടിയിലെ ആ ചക്രം, ചക്രങ്ങളുടെ ഇതാണ്. അത് ട്രെയിൻ നിർമ്മാണത്തിനാണ് തോന്നുന്നത്. ട്രെയിനിലാണ് ഇയാള് മലയാളം എഴുതിയിട്ട് വർത്തമാനം പറയുന്നതാണ്. ഞാൻ എന്തൊക്കെ തെലുങ്കിൽ ഇങ്ങോട്ടും പറയണു, ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറയണു. അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ തരം വർത്തമാനം പറയും. പിന്നെ അയാൾ വെല്ല നെയ്സിൽ ഹെഡ്സെറ്റ് വെച്ച് ചവിട്ടിൽ വെച്ചു. പിന്നെ വെല്ല നെയ്സിലും കൂടി അയാളെന്തോ പറയുന്നത്. അയാളെ ചക്ക അറിയുമ്പോൾ ഞാൻ മാങ്ങാൻ പറയുന്നത് ചൂരി വരുന്നുണ്ട്. എന്താണ് എനിക്ക് വേണ്ടത്? സ്ഥലമല്ലടി, നമ്മുടെ സ്ഥലം ഓങ്കോളാണ്. അമ്മിൻ്റെ പരീക്കല്ലേ ആവണുള്ളൂ കേട്ടോ. ഇനി നാളെ എത്തുള്ളൂ, നാളെ പുലർച്ചെ 4 മണിക്കാണ് അവിടെ എത്തുക. ഇനി എത്ര ടൈമുണ്ട്, ഉറങ്ങി നീച്ചും ആയിക്കോളും. ഓക്കെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ, നമുക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ. ഇജ് എങ്ങനെ പറയാം, ഇജ് അമ്മിനെ കാണുമ്പോൾ എങ്ങനെ പറയാം? അപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴല്ലേ രാത്രി ആവട്ടെ, എന്നിട്ട് കിടക്കാം കേട്ടോ. രാത്രി ആയിട്ടല്ലേ കിടക്കുക, അപ്പോഴല്ലേ രാവിലെ ആവുള്ളൂ. ഇപ്പം ആയാലും രാത്രി തന്നെ ആവുകയെ ഇപ്പം കിടന്നാലേ കേട്ടോ. ഓക്കെ വെള്ളം കുടിച്ചോ. ലോറിയറിൻ്റെ വീട് എടുക്കാൻ പറയണ്ട. ടാഗ് എന്റെ മെഡിറ്റേഷൻ്റെ ഹൈദരാബാദിൽ പോവാ മെഡിറ്റേഷന്. ആ ഹാ, അപ്പം ടാഗ് തൂക്കണോ? ഓ നിങ്ങൾ അങ്കാണ്, അതിങ്ങനെ തൂക്കി ഇരിക്കണം അല്ലേ. ചിക്കിങ് ഉണ്ടോ? ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. ഏ അത് വേറെ. ആ അങ്ങനെ ടാഗ് ചോദിക്കാൻ കുറേ പേരെ ഞാൻ ആ ടാഗ് കണ്ടത്. എന്താ സംഭവം തീർക്കണം, അറിയാതെ
പോയതുകൊണ്ട് അവിടെ പോയത്. ഇതാണ് പോയതുകൊണ്ട് ഈ ടാങ്കിയിലാണ് പോയതുകൊണ്ട് കേട്ടോ. പെട്രോളും ഡീസലും വെള്ളം ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. പുതിയ ട്രെയിനാണ് വെള്ളത്തിന്റെ ടാങ്കിൽ. ഈ ഒരു വെള്ളത്തിൽ നിന്നാണ് എല്ലാ വീടുകൾക്കും വെള്ളം പോകും. ആ ഒരു വലിയ ടാങ്കിൽ ഇത്രയും ലിറ്റർ, ഇത്ര കൂടുതൽ ലിറ്റർ ഉണ്ടോന്നത്. ആ ഒരു ടാങ്കിന് എല്ലാ വീട്ടിലും വെള്ളം പോകും. സൂര്യാസ്തമയം കഴിയുണ്ട് കേട്ടോ. ഇമ്പങ്ങളുണ്ടാക്കിയാട്ടോ അവിടെ കണ്ടിട്ടോ. അതേപോലെ രണ്ട് സദ്യ ഞാൻ കണ്ടു, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായിട്ട് ഉണ്ടാക്കി വലിയ ബിംബങ്ങൾ, നല്ല വലിയ കുതിരനെയും പിന്നെ അതേപോലെ ഓരോ ഒരു രൂപങ്ങളുണ്ടാവില്ല. ആ രൂപങ്ങൾ എന്ത് എന്ത് രസമാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ സൈഡിൽ ഫുള്ള് വാഴത്തോട്ടങ്ങളാണ്. ഇത്ര വാഴത്തോട്ടങ്ങളാണ് ഏക്കണക്കണക്കിന് നെല്ലും അവിടെ. അതേപോലെ തന്നെ നല്ല നെൽകൃഷി. ഞങ്ങളെ കാണായിട്ടേ അടിയിൽ നിന്ന് മോളിക്ക് കയറുന്നതാണ്. ഇതാ ഇതാ കയറുന്നു. ഇതപ്പെട്ടെ പെട്ടെ 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 അല്ലല്ലല്ല, ചടി പോയി കടന്നോ ഇവിടെ പറ്റൂല. അപ്പൊ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങള് തേച്ചു, ഞങ്ങള് റെഡിയായി. അപ്പൊ ഓള് ഓളെ അമ്മിനെ സർപ്രൈസ് ചെയ്യാൻ പോണ് അല്ലേ. അല്ലേ ചെയ്യട്ടെ, സർപ്രൈസ് ചെയ്യട്ടെ നമുക്ക്. അപ്പൊ ഞങ്ങള് സ്റ്റേഷനിൽ എത്താനായിട്ടോ. അടുത്ത സ്റ്റേഷനാണ് എത്തനായി എത്തനായി അടുത്ത സ്റ്റേഷൻ. അപ്പൊ ട്രെയിൻ ഇറങ്ങി തിച്ചു, ട്രെയിൻ ഇറങ്ങി. അതാ കുട്ടി ഇങ്ങനെ ഓളെ നടത്തി. അപ്പൊ ഞങ്ങള് ഓട്ടോറിക്ഷ കയറി നേരെ വീട്ടിക്ക് പോവാണ്. കിട്ടിയോ? നിങ്ങളെ അറിഞ്ഞിട്ടില്ല, വാള അറിഞ്ഞിട്ടില്ല അല്ലേ. ആ ശരിക്കാണേ സ്വപ്നത്തിൽ എന്തുവാ ഒരു അന്തം പൂട്ടിച്ചാണേ. അപ്പൊ എന്തായാലും പ്രതീക്ഷിനേക്കാൾ ഉഷാറായി, എന്തായാലും സർപ്രൈസ് ഒക്കെ ഉഷാറായി. എന്തായാലും യാത്രയൊക്കെ ഉഷാറായി എന്ന് വിചാരിക്കണം. എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ചെയ്യാൻ വരുന്നത് കാരണം ഇവിടെ ഇനിയും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാനിന്ന് വൈകുന്നേരത്ത് ഇവിടെ ഹലീമൊക്കെ ഉണ്ടാക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാം. അതൊന്ന് ആ ഒരു വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ. Bye-bye.